ഹായ് ഫ്രണ്ട്സ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൊല്ലത്ത് ഇനിയും ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ബാക്കിയാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള കൊല്ലത്തെ റെസ്റ്റോറൻറ്റ്സ് മിക്കതും ഞാൻ വർഷങ്ങളായിട്ട് പോകുന്നതും എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായ റെസ്റ്റോറൻറ്റ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ആ ലിസ്റ്റിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് വോക്കൻ ഗ്രിൽ. നമ്മുടെ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ഉള്ളിലേക്ക് വരുമ്പോഴായിരുന്നു വോക്കൻ ഗ്രിൽ ആദ്യത്തെ ലൊക്കേഷൻ. അവരിപ്പോൾ അത് അവിടെ നിന്ന് മാറ്റി ബീച്ച് റോഡിലോട്ട് വന്നിട്ടുണ്ട്. ബീച്ച് റോഡിലേക്ക് വന്നപ്പോൾ നല്ല പാർക്കിംഗ് സൗകര്യവും അതിൻ്റെ അകത്തെ സീറ്റിംഗ് കപ്പാസിറ്റിയും നല്ലപോലെ കൂടിയിട്ടുണ്ട്. ബീച്ച് റോഡിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ശരിക്കും അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ഫുഡിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ സർവീസും വളരെ ബെറ്റർ ആക്കാനായിട്ട് നോക്കുമല്ലോ. അങ്ങനെ നമ്മൾ വോക്കൻ ഗ്രില്ലിലെത്തി. നമ്മൾ കാറൊന്ന് പാർക്ക് ചെയ്യാം, എന്നിട്ട് നേരെ ഹോട്ടലിലേക്ക് കയറാം. റീസെൻ്റായിട്ട് ഓപ്പൺ ആയതും റീലൊക്കേറ്റ് ചെയ്തതുമായ റെസ്റ്റോറൻറ്റ്സിൽ നല്ല പാർക്കിംഗ് ഒരുക്കുന്നതിൽ മാനേജ്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പാർക്കിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സ് കൊല്ലത്ത് ഇനിയും ഒരുപാടുണ്ട്. ഫുഡിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആണെങ്കിൽ എത്ര റീലൊക്കേറ്റ് ചെയ്താലും എവിടെ പോയി തുടങ്ങിയാലും അത് ആളുകൾ അന്വേഷിച്ച് വന്ന് കണ്ടെത്തും. അതൊരു വാസ്തവമാണ്. പഴയ ലൊക്കേഷനിൽ ഞാനൊരു 4 വർഷം മുന്നെയാണ് പോയത്. ഈ 4 വർഷത്തിന് ശേഷവും സർവീസിൻ്റെ കാര്യത്തിൽ അവർ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കും കയറി വന്നപ്പോൾ തന്നെയുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവരുടെ മെനു ആക്ച്വലി നല്ല ഇൻഫോർമേറ്റീവായിട്ട് തോന്നി. പക്ഷേ അത്രയും വായിച്ചെടുക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് അവരുടെ ഹെൽപ്പ് കൂടെ ചോദിച്ച് നമ്മളെന്തായാലും ഒരു 2-3 ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ്സ് എത്തി. സ്റ്റാർട്ടറായിട്ട് ആദ്യം കൊണ്ടുവന്നത് ഫൂക്കറ്റ് ഫിഷാണ്. ഒരുപാട് ചരിത്രം പറയാനുള്ളൊരു പ്രിപ്പറേഷനാണ് ഫൂക്കറ്റ് ഫിഷ്. മലയ്സും ചൈനീസും സയാമീസും ഈ ആൾക്കാരൊക്കെ അവരുടെ ഉപജീവന മാർഗമായിട്ട് കണ്ടിരുന്നത് കടലിലാണ്. ചൈനീസ് പ്രിപ്പറേഷൻസിൽ ഒരു സ്വീറ്റ്നെസ് എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മളടുത്ത് ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരൂടെ സ്പൈസി ആക്കണമെന്ന്. ഭൂരിഭാഗം വരുന്ന നമ്മൾ മലയാളികൾക്ക് ഒരിത്തിരി എരിവും പുളിയും ഒക്കെ വേണമല്ലോ. റെഡ് സ്നാപ്പർ ചെമ്പല്ലിയിലാണ് ഈ പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും ആ ഫിഷിൻ്റെ ഫ്രഷ്നെസ്. വളരെ ഫ്രഷായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. എന്തായാലും തുടക്കം തന്നെ നല്ല ഗംഭീരമായിട്ടുണ്ട്. ഫിഷ് ഐറ്റംസിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ആ മെനുവിനകത്തുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ അവരുടെ സജഷൻ എടുത്തിട്ടാണ് ഈ ഫൂക്കറ്റ് ഫിഷ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫിഷ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ചിക്കൻ ട്രൈ ചെയ്യാം. ദിൽകുഷ് കബാബ്. ചിക്കനിൽ ഇത് നല്ല ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് തോന്നി. 6 പീസാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് ഗാർണിഷിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുകളിൽ വെച്ചേക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ടാവുക എന്ന്. പക്ഷേ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറുണ്ട്. അത് ആ മുകളിലിരിക്കുന്ന അത് കൂടെ ചേർത്ത് കഴിക്കുമ്പം നല്ല കിടലമായിട്ട് തോന്നി. ഫിഷ് പോലെ തന്നെ അതിൽ ഒരുപക്ഷെ ഫിഷിനെക്കാട്ടി കുറച്ചുകൂടെ ഫ്രഷായിട്ട് ചിക്കൻ എനിക്ക് തോന്നി. നല്ല ഡിഷായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ സോസായിട്ടൊരു മിൻറ്റ് സോസാണ് തന്നത്. സാധാരണ എവിടെ നിന്ന് മിൻറ്റ് സോസ് കഴിച്ചാലും മിൻറ്റ് ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിരിക്കും. അതായത് നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര പുതിനയുടെ കുത്തലുണ്ടാകും. പക്ഷേ ഇതങ്ങനെ ഉണ്ടായിരുന്നില്ല, കറക്റ്റ് പ്രിപ്പറേഷനായിരുന്നു. ഇനി മെയിൻ കോഴ്സ് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഞാനൊന്ന് പേടിച്ചിരുന്നു ഈ 6 പീസ് ചിക്കനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മെയിൻ കോഴ്സ് കഴിക്കാൻ സ്ഥലം ഉണ്ടാവുമോ എന്നുള്ളത്. എന്തായാലും ഇതും ദിൽകുഷും നല്ലൊരു ഡിഷായിരുന്നു. മെയിൻ കോഴ്സായിട്ട് നമ്മൾ തായ് ചിക്കൻ റൈസ് ബൗളാണ് ഓർഡർ ചെയ്തത്. നല്ല ഫ്രഷായിട്ട് ചൂടോടെ തന്നെയാണ് കൊണ്ടു തന്നത്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയ്ക്ക് ശേഷം റൈസ് അവതരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. പിന്നെ എന്ത് ചൈനീസ് റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞാലും റൈസ് ഇല്ലാണ്ട് എന്ത് മലയാളിയല്ലേ. കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇങ്ങനെ ആവി പറക്കുകയാണ്. അത്ര ചൂടായിരുന്നു. കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫൂക്കറ്റ് ഫിഷും ഈ റൈസ് ബൗളും ആണ്. 2 ഡിഷൂടെ വെച്ചിട്ട് മാർക്കിടാൻ പറഞ്ഞാലും ഞാൻ ഫൂക്കറ്റ് ഫിഷിനായിരിക്കും കൂടുതൽ മാർക്ക് കൊടുക്കുക. എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് കരുതി. ദിൽകുഷ് കബാബ് മോശമാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ദിൽകുഷ് കബാബും നല്ലതായിരുന്നു. ആ 6 പീസ് ചിക്കനും നല്ല ഫ്രഷായിരുന്നു, സോഫ്റ്റായിരുന്നു, നല്ല ഡിഷായിരുന്നു. ഈ റെഡ് സ്നാപ്പർ എങ്ങനെയാണ് ഇത്ര ഫേമസ് ആയതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഏതെങ്കിലും ഹോട്ടലിൽ ചെന്നാൽ കിങ് ഫിഷ് നെയ്മീനാണ് മീനുകളുടെ രാജാവായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻസിലും റെഡ് സ്നാപ്പർ ചെമ്പല്ലിയാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. അവരുടെ മെയിൻ ഡിഷസ്, മെയിൻ കോഴ്സിലും എല്ലാ ഡിഷസിലും ഉപയോഗിക്കുന്നത് ചെമ്പല്ലിയാണ്. ഒരുപക്ഷെ നല്ല ഫ്രഷായിട്ട് ഈസിലി അവൈലബിൾ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഫിഷിനെ കുറ്റം പറയാനില്ല, ഫിഷ് റെഡ് സ്നാപ്പർ സൂപ്പറാണ്. ഇനി നമുക്ക് ഡെസേർട്ടിലേക്ക് വരാം. കാരമലൈസ്ഡ് ബനാന സൺഡേ ആണ് ഓർഡർ ചെയ്തത്. പക്ഷേ അതൊന്ന് നിരാശപ്പെടുത്തി എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. താഴെ കാരമലിൻ്റെ ഒരു ലെയറും അതിൻ്റെ മുകളിൽ പുഴുങ്ങിയ പഴം, അതിൻ്റെ മുകളിൽ 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീം, ഇതാണ് കാരമലൈസ്ഡ് ബനാന സൺഡേ.
പുഴുങ്ങിയ പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ എത്താം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.